കോവിഡ് അനന്തരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടായത് കുമരകത്താണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്തെ ആദ്യത്തെ മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ട ഐമനം ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് പൂർത്തീകരിച്ച വലിയമട വാട്ടർ ഫ്രണ്ട് ടൂറിസം പദ്ധതിയുടെയും ചീപ്പങ്കൽ ഹൗസ് ബോട്ട് ടെർമിനലിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ സർവകാല റെക്കോർഡാണ് 2023 ഉണ്ടായത്. കോവിഡാനന്തര കാലത്തെ ട്രെൻഡുകൾക്കനുസരിച്ച് പ്രവർത്തിച്ചതാണ് ടൂറിസം മേഖലയെ തുണച്ചതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരളത്തിലെ മൈസ് ടൂറിസത്തിന്റെ കേന്ദ്രമായി കൂടി കുമരകം മാറിക്കഴിഞ്ഞു. കോവിഡിന് ശേഷം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹോട്ടൽ റൂം ബുക്കിംഗ് നടന്നത് കുമരകത്താണ്. കുമരകം ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം നടത്തുന്ന ഘട്ടത്തിൽ അതിനെല്ലാ പിന്തുണയും ടൂറിസം വകുപ്പ് ഉറപ്പു നൽകുകയാണ്. സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി നമ്മുടെ സംസ്ഥാനം മാറി കഴിഞ്ഞിരിക്കുകയാണ്. 2023 സഞ്ചാരികളുടെ വരവ് കണക്ക് ഒക്കെ നമ്മൾ പരിശോധിച്ചപ്പോൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന ആഭ്യന്തര സഞ്ചാരികൾ കേരളം ഉണ്ടായതിനു ശേഷമുള്ള സർവകാല റെക്കോർഡ് എണ്ണത്തിലെത്തി 2023 വർഷം എന്നുള്ളതാണ് പ്രത്യേകത. 2,18,71,641 ആഭ്യന്തര സഞ്ചാരികളാണ് 2023 നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളിലെത്തിയത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 15.92% വർധനമാണിത്. വലിയമട വാട്ടർ ടൂറിസം സൈറ്റിൽ നടന്ന ചടങ്ങിൽ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഐമനം കുമരകം പാതിര മണൽ പ്രദേശങ്ങളെ സംയോജിപ്പിച്ച് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂറിസം മേള ജലാശയത്തിനുള്ളിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഐമനത്ത് വാട്ടർ തീം പാർക്ക് സ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു. മറ്റൊരാശയത്തിനോട് രൂപം കൊടുത്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, കുമരകവും ഐമനവും എല്ലാം ചേർത്ത് പാതിരാമണൽ കൂടി ബന്ധപ്പെടുത്തി ജലാശയത്തിൽ 10 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ടൂറിസം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ലോകം ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്കായിരിക്കും അത് വരിക. അതിന് സ്ഥിരമായി എല്ലാ വർഷവും നടക്കത്തക്ക രൂപത്തിലും നിരവധി അനവധി പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടും രാത്രികൾ മുഴുവൻ വിനോദസഞ്ചാരികൾക്ക് ആഘോഷിക്കാൻ അവസരം ഒരുക്കുന്ന രൂപത്തിലേക്കുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ടുള്ള ഫ്ലോട്ടിംഗ് ടൈപ്പ് റെസ്റ്റോറൻറ്റുകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ച് അതിൽ ഫുഡ് ഫെസ്റ്റിവലും ഒപ്പം നമ്മുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പ്രദർശനവും വിപണനവും അതുപോലെ തന്നെ അനുഗ്രഹീതരായ വലിയ കലാകാരന്മാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടികളും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഫെസ്റ്റിവലാണ് എല്ലാ വർഷവും നടക്കത്തക്ക രീതിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാജൻ, ഐമനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി രാജേഷ്, വൈസ് പ്രസിഡന്റ് മനോജ് കരിമടം, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ഷാജിമോൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മിനി ബിജു, ജില്ലാ ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ കെ പത്മകുമാർ, ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സിഇഒ ആൻഡ് റൂറൽ ടൂറിസം സ്റ്റേറ്റ് നോഡൽ ഓഫീസർ കെ രൂപേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. 4.85 കോടി രൂപയിൽ ഐമനം ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള 5.5 ഏക്കർ വിസ്തൃതിയിലുള്ള വലിയമട കുളം നവീകരിച്ചാണ് വാട്ടർ ഫ്രണ്ട് ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത്. കളർ മ്യൂസിക്, വാട്ടർ ഫൗണ്ടൻ, ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്, ഫ്ലോട്ടിംഗ് വാക്ക്വേ, പെഡൽ ബോട്ടിംഗ്, റെയിൻ ഷട്ടർ ഇരിപ്പിടങ്ങൾ, കുട്ടികൾക്കുള്ള കളിയിടം, സൈക്ലിംഗ് ഏരിയ, പൂന്തോട്ടം തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനമായ കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലയൻഡ് ഇലക്ട്രിക്കൽ കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. കുമരകം ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.44 കോടി രൂപ ചെലവഴിച്ചാണ് ചീപ്പുങ്കൽ ഹൗസ് ബോട്ട് ടെർമിനൽ പൂർത്തീകരിച്ചത്. ഐ ഫോർ ന്യൂസ്, എറ്റുമാനൂർ.